പ്രിയമുള്ള സുഹൃത്തുക്കളെ സമകാലിക ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വാഴ്ച ദിവസമാണ് നാളെയും തുടർന്നുള്ള ദിവസവും കേരളത്തിലെ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അഞ്ച് കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം അപ്പോൾ ഇന്ന് ആദ്യമായി പരിശോധിക്കുന്നത് ഒരു വിദ്യാഭ്യാസ വാർത്തയാണ് അതായത് ഈ വർഷത്തെ പ്ലസ് ടു ഫലം നാളെ രണ്ടായിരത്തി ജൂൺ മാസം ഒന്നിന് പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുണ്ട് പ്ലസ് ടു പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കേരള റിസൾട്ട് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് റിസൾട്ട് കൃത്യമായി അറിയാൻ സാധിക്കുന്നതാണ് രണ്ടാമതായി കെ എസ് ആർ ടി സിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഒരു പണിമുടക്കിനുള്ള സാധ്യതയാണ് കാണുന്നത് കെ എസ് ആർ ടി സിയിൽ അനിശ്ചിതകാല പണിമുടക്ക് തുടങ്ങുമെന്നാണ് ഇപ്പോൾ സി ഐ ടി യുവിന്റെ മുന്നറിയിപ്പ് ശമ്പളം കൃത്യമായി കിട്ടാത്ത പക്ഷം കടുത്ത സമരം വേണ്ടി വരുമെന്നാണ് സി ഐ ടിയുയുടെ നിലപാട് ഈ മാസം ഇരുപത്തി ഏഴിന് നടക്കുന്ന മന്ത്രിതല ചർച്ചയിൽ മുടങ്ങാതെ ശമ്പളം കൊടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എങ്കിൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ സി ഐ ടി യു അറിയിച്ചിരിക്കുന്നത് ഇങ്ങനെ വന്നാൽ അത് ഏറെ ദുരിതമാകും യാത്ര പ്രശ്നങ്ങൾ സങ്കീർണ മാകുന്ന സാഹചര്യത്തിലേക്ക് പോകും മൂന്നാമതായി പരിശോധിക്കുന്നത് അഗ്നിപത് സമരവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട അതല്ലെങ്കിൽ അഗ്നിപതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യമാണ് അതായത് രാജ്യത്ത് അഗ്നിപത് പ്രതിഷേധം കണക്കിലെടുത്ത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ട്രെയിനുകൾ റദ്ദാക്കിയതായി ഇന്ത്യൻ റെയിൽവേ അറിയിച്ചു ഇരുന്നൂറ്റി എട്ട് മെയിലും മുന്നൂറ്റി എഴുപത്തി ഒൻപത് പാസഞ്ചർ ട്രെയിനുകളും റദ്ദാക്കിയിട്ടുണ്ട് നാല് മെയിൽ എക്സ്പ്രസ് ആറ് പാസഞ്ചർ ട്രെയിനുകൾ എന്നിവ ഭാഗികമായിട്ടും റദ്ദാക്കിയിട്ടുണ്ട് അഗ്നിപത് പദ്ധതിക്കെതിരെ ചില സംഘടനകൾ ആഹ്വാനം ചെയ്ത ബന്ധിനെതിരായ സുരക്ഷാ നടപടിയിൽ ജനം വലഞ്ഞിട്ടുണ്ട് എന്നാൽ കേരളത്തിൽ ഇതുവരെ ഒരു സംഘടനയും ബന്ദ് നടത്തിയിട്ടില്ല ഇന്നലെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ചില ജാഗ്രതാ നിർദ്ദേശവും അതോടൊപ്പം തന്നെ ഏതെങ്കിലും സംഘടനകൾ ബന്ധ നടത്തുകയാണ് എങ്കിൽ എങ്ങനെ നേരിടണമെന്നതിനെക്കുറിച്ചുള്ള ചില മാർഗ്ഗനിർദ്ദേശമൊക്കെ പോലീസ് ഇറക്കിയിരുന്നു എന്നാൽ അതിന് സമാനമായ രീതിയിൽ അതല്ലെങ്കിൽ അത്തരത്തിൽ അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള യാതൊരുവിധ സമരവും ബന്ധും കേരളത്തിൽ നടന്നിട്ടില്ല എന്നാൽ കേരളം വിട്ട് യാത്ര ചെയ്യുന്ന ആളുകൾ വളരെ ഗൗരവത്തിൽ തന്നെ കാണേണ്ട കാര്യമാണ് ട്രെയിനുകളിലാണ് യാത്ര ചെയ്യുന്നത് എങ്കിൽ അതല്ലെങ്കിൽ റോഡുകളിലൊക്കെ വലിയ ഗതാഗത ബുദ്ധിമുട്ടാണ് ഡൽഹി അടക്കം സംസ്ഥാനങ്ങളിലുള്ളത് അവൾ പുറത്ത് യാത്ര ചെയ്യുന്ന ആളുകൾ ഈ ഒരു സമയത്ത് കൃത്യമായി ജാഗ്രത പുലർത്തണം ശ്രദ്ധിക്കണം നാലാമതായി പരിശോധിക്കുന്നത് കോവിഡുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അതായത് രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് പതിനെട്ട് മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ ഇത് രാജ്യത്ത് നാലാം തരംഗത്തിൻ്റെ സാധ്യതയാണോ എന്ന കാര്യം തള്ളിക്കളയാൻ സാധിക്കില്ല എന്നാണ് ചില വിദഗ്ധർ പറയുന്നത് അഞ്ചാമതായി നമ്മൾ പരിശോധിക്കുന്നത് ജൂൺ ഇരുപത്തിരണ്ട് മുതൽ കാർബോർഡ് പെട്ടികൾ അനുവദിക്കുമെന്ന് ഗൾഫ് എയർ ട്രാവൽ ഏജൻസികൾക്ക് അയച്ച സർക്കുലറിലാണ് ഇക്കാര്യം യാത്രക്കാർക്ക് ഏറെ ആശ്വാസകരമായ തീരുമാനമാണ് ഗൾഫ് എയർ എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലാണ് കാർഡ്ബോർഡ് പെട്ടികൾ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിരുന്നത് അതായത് സാധനങ്ങൾ പിന്നീട് ട്രോളികളിൽ കയറ്റിയിട്ട് അതല്ലെങ്കിൽ വില കൂടിയ ട്രോളികൾ വാങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പ്രവാസികൾക്ക് യാത്രക്കാർക്ക് ആറാമതായി പരിശോധിക്കുന്നത് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസപ്പ് ജൂലൈ ഒന്നിന് ആരംഭിക്കാനുള്ള നടപടിയുമായി സർക്കാർ ഏതാനും വൻകിട ആശുപത്രികൾ മാത്രമാണ് ഇപ്പോൾ പദ്ധതിയുടെ ഭാഗമാകാതെ മാറി നിൽക്കുന്നത് ആദ്യഘട്ടത്തിൽ നാൽപ്പത് ലക്ഷത്തോളം പേർ ഈ പദ്ധതിയിൽ ഭാഗമാകുമെന്നാണ് കരുതുന്നത് എന്നാൽ ഇൻഷുറൻസ് കാർഡ് വിതരണം അടക്കമുള്ള നിരവധി കാര്യങ്ങൾ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല വരും ദിവസങ്ങൾ തന്നെ പൂർത്തീകരിച്ച് ജൂലൈ ഒന്ന് മുതൽ ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് പങ്കുവച്ചിരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം